Hi friends, ellavarkum Remyaz castle like swagatham. Innu nammal korchu different aayittulla oru boat lat aanu cheyanayittu povunnathu. Appo athyavashyam valippulla oru boat lana njan eduthekkunnathu. Ningalku korchu cheriya boat laayalum cheyya to. Appo namukku ini paper aanu venda. Appo njan newspaper aanu ivide eduthekkunnathu. Namukku palaya notebooks okke undallo adinte papers aayalum use cheyyam. Korchu thin aayittulla paper venam athre ullu. Appo idu nannayittu njan churutti eduthittunde. ഇത് ചുരുട്ടിയതിനു ശേഷം നമ്മൾ അത് നൂത്തി എടുക്കുക കേട്ടോ വല്ലാണ്ട് നൂത്തണ്ട ആ ഒരു അത് ചുരുങ്ങിയതൊക്കെ നമുക്ക് വേണം ഇങ്ങനെ ക്രഷ് ആയിരിക്കുന്ന രീതിയിൽ തന്നെ വേണം അപ്പോൾ അതേപോലെ ഞാൻ ഇതൊന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്യുന്നത് ഒരു ചെറിയ സ്പൂണിനൊരു സ്പൂൺ ഫെവിക്കോൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടിക്കാൻ ആവശ്യത്തിന് വേണ്ടുന്ന ഫെവിക്കോൾ കിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഫെവിക്കോളിൻ്റെ ആവശ്യമില്ല പേപ്പർ ഒട്ടിക്കാൻ നമ്മൾ വെള്ളം ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു ആ രീതിയിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ബോട്ടിലിൽ പേപ്പർ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ സ്റ്റിക്കായി ഉണങ്ങി കിട്ടും നമ്മൾ പേപ്പർ ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫെവിക്കോളിന് ഇത്ര തിക്നെസ് വേണ്ട അതുകൊണ്ടാണ് നമ്മൾ വാട്ടറുമായിട്ട് ഡൈല്യൂട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് കുറച്ചധികം ഗമ്മ് ലാഭിക്കുകയും ചെയ്യാം നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം നല്ലൊരു ഫിനിഷിങ് തന്നെ കിട്ടും അപ്പോൾ ഞാൻ ഈ കൈ പിടിച്ചേക്കുന്ന ഭാഗം ഒഴികെ എല്ലായിടത്തും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഓരോ പേപ്പർ വീതം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ചെറിയ പീസസ് ആകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരെണ്ണം സ്റ്റിക്ക് ചെയ്തിട്ട് അതിന് മേലെ ഫെവിക്കോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്ത പേപ്പർ അതിന് മേലെ ഒട്ടിക്കരുത് എവിടെയാണോ ഈ പേപ്പറിൻ്റെ ഇൻഡ് അവിടുന്ന് അടുത്ത പേപ്പർ ഒട്ടിക്കുക അപ്പോൾ ഒരു മൂന്നാല് ചെറിയ സ്ക്വയേഴ്സിൻ്റെ ആവശ്യം നമുക്ക് ഈ ബോട്ടിലിന് വരുന്നുള്ളൂ മേലെ മേലെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തിക്കായി പോകും കുറേ ടൈം എടുക്കും ഡ്രൈ ആവാനായിട്ട് ഫിനിഷിങ്ങും അത്ര നന്നായിട്ട് കിട്ടത്തില്ല ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടിഷ്യൂ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ബേസ് കൊടുക്കാറുണ്ട് ബോട്ടിലിന് അപ്പോൾ ഞാനും ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഗം അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ ഒട്ടിച്ചിട്ട് അതിനുശേഷം പെയിൻറ് ചെയ്യുന്ന രീതി അപ്പോൾ അങ്ങനെ ടിഷ്യൂ വേസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു ബേസ് കോട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ലൊരു ഫിനിഷിംഗ് ആണ് നമുക്ക് പെയിൻറ് ലാഭിക്കാൻ പറ്റും അപ്പോൾ ഇത് ഡ്രൈ ആവാൻ വേണമെങ്കിൽ നൈറ്റ് നമുക്ക് ചെയ്തിട്ട് മോർണിംഗ് അല്ലെങ്കിൽ പിന്നെ എപ്പോൾ നമുക്ക് സൗകര്യമുണ്ടോ ആ സമയത്ത് ബോട്ടിലാർട്ട് ചെയ്യാൻ തുടങ്ങാം അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട് സാധാരണ ബോട്ടിലൊരു പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തട്ടിയോ മുട്ടിയോ പോകുമോ എന്നുള്ള ഭയം ഉണ്ടാകും കാരണം നമ്മൾ വാർണിഷ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ അത് പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോകുമൊന്നുമില്ല ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഞാൻ കുറേ നേരത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളെപ്പോഴും ഫെവിക്രിലിൻ്റെ നമ്മളെപ്പോഴും ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ക്രഷ് ആയിരിക്കുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് നന്നായിട്ടുണ്ട് കാണാനായിട്ട് പ്രത്യേകതര ഒരു ലുക്ക് പെയിൻറ്റ് ചെയ്തതല്ല വേറെന്തോ ചെയ്തിട്ടുണ്ട് എന്നൊരു ഫീൽ നമുക്കതിൽ കിട്ടും ഒരു ക്ലേ ഒക്കെ അപ്ലൈ ചെയ്ത പോലെ അല്ലെങ്കിൽ ഒരു ജെസ്സോ അപ്ലൈ ചെയ്ത ഒരു ലുക്കൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കളർ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് കുറച്ച് പെയിൻറ്റിൻ്റെ ആവശ്യം വന്നുള്ളൂ കേട്ടോ ഞാൻ നന്നായിട്ട് ലാഭിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പേപ്പർ ആയതുകൊണ്ടേ കുറച്ച് കളറേ നമുക്ക് വേണ്ടി വന്നുള്ളൂ അപ്പോൾ ബോട്ടിലൊന്ന് ഡ്രൈ ആവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഷേപ്പ്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ക്ലേ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഹോം മെയ്ഡ് ക്ലേ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതിയിൽ ചെയ്യാം ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതിൽ വേണം ക്ലിക്ക് ചെയ്യാൻ എങ്കിൽ മാത്രമേ ഞാൻ അടുത്തടുത്ത വീഡിയോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും കാരണം ഞാൻ ക്രാഫ്റ്റ് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും പിന്നെ നമുക്കിപ്പോൾ ഒരു മാസം ഞാൻ വീഡിയോസ് കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്തത് അധികം വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറേ പേര് നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നോട്ടിഫിക്കേഷൻ വരിക തന്നെ ചെയ്യും കേട്ടോ ഞാൻ ഈ ഷേപ്പ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ള ഷേപ്പ്സൊക്കെ തന്നെയാണ് ഗൺ ബീരങ്കി ടാങ്ക് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത്
പിന്നെ ഞാനിവിടെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനിത് ഇവരുടെ നെയിമോട് കൂടെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് മോൻ ഇവിടെ പ്രോജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ ബാക്കിയുള്ള ഭാഗമൊക്കെ ആൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ബാക്കിയുള്ളത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോട്ടിലാട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മോനും ഓരോ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെയും നെയിംസൊക്കെ അവരെ കുറിച്ചിട്ടൊക്കെ അറിയാനും അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു ബോട്ടിലാട്ട് അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ വീട്ടിൽ കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ അവരവരുടെ നെയിംസൊക്കെ റീഡ് ചെയ്യുകയും അവരെക്കുറിച്ച് കൂടുതൽ അറിയുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം കേട്ടോ. ഇനി ഞാനിതിൽ ഇതുപോലെ വുളൻ ത്രെഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതിൽ എല്ലാം സ്റ്റിക്ക് ചെയ്യുന്നത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ വുളൻ ത്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അതിൽ ബ്ലാക്ക് കളർ ചരട് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ചരടായാലും ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഈ രീതിയിൽ ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുന്നു. ഇത് ചെയ്യണം എന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. അത് കുറച്ചുകൂടെ ടൈം എടുക്കും ചെയ്യാനായിട്ട്. പിന്നെ ഇതൊരു ഹൈലൈറ്റർ ആണ് കേട്ടോ, അതായത് ഗോൾഡൻ മെറ്റാലിക് പൗഡറാണ്. ഇത് നമുക്കൊരു പിഞ്ച് മാത്രം മതി നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിത് കുറച്ച് കെയർഫുള്ളായിട്ടാണ് എടുക്കുന്നത്. എനിക്കിത് കുറച്ച് പേടിയുള്ള സംഭവം, കാരണം കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്കിൻ അലർജിയൊക്കെ വരും. അതുകൊണ്ട് ഞാനിത് സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത് കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അറിയത്ത് പോലുമില്ല, അകത്തൊക്കെ പോയാലേ. കുട്ടികളുടെ അടുത്തൊന്നും അധികം വെക്കാതിരിക്കുന്നതാണ് നല്ലത്. പൗഡർ ടൈപ്പ് ആയതുകൊണ്ട് കണ്ണിലോ മൂക്കിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്രയ്ക്ക് മൈന്യൂട്ടായിട്ടുള്ള പൗഡറാണ് സംഭവം. ഇത് നമ്മൾ വിഷു സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഞാനൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് പെയിൻറ് പോലെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. പക്ഷേ ഇത് അങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ വർക്കും ഹൈലൈറ്റ് ചെയ്ത് കാണും. ഇപ്പം നമ്മൾ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ നെയിമൊക്കെ നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബീരങ്കിയും ഗണ്ണും മറ്റേ ടാങ്കും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ ആർട്ട് വീട്ടിൽ ചെയ്ത് വെക്കാം, കുട്ടികൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം, ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മേലത്തെ പോർഷനിൽ ഞാൻ വുളൻ ത്രെഡ് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അയയ്ക്കുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.